നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് രാഹുൽ ഗാന്ധി കത്തയച്ചെന്ന വിധത്തിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്ത തള്ളി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി രംഗത്ത്. ആ കത്ത് അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. തന്റെ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്ന കത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ കത്ത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: തന്റെ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്ന കത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഇത്തരം ഒരു കത്ത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കും. അവാസ്തവമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളുടെ കുറച്ച് ദിവസങ്ങളായി തനിക്കെതിരെ പുറത്തു വരുന്നത്. ഒരു പരിശോധനയും ഇല്ലാതെ ഇത്തരമൊരു വാർത്ത നൽകിയതിന് പിന്നിൽ തന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് മാധ്യമങ്ങൾക്കുള്ളതായി സംശയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതിയിലധികവും സമയവും വിനിയോഗിച്ചത് മതേതരത്വത്തിൻ്റെ പ്രാധാന്യവും ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രസക്തിയും ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വർത്തമാനകാല ആവശ്യകതയും ഊന്നിപ്പറയാനായിരുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പ്രവർത്തകരെ സന്നദ്ധരാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ആ സന്ദേശങ്ങളെല്ലാം തമസ്കരിച്ചും തന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വക്രീകരിച്ചും കേവലം സെക്കൻഡുകൾ മാത്രം വരുന്ന ചില വാക്യങ്ങൾ അടർത്തിയെടുത്ത് വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴുണ്ടായ ഈ കത്ത് വിവാദമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തതെന്നും കെ സുധാകരൻ എം പി ചോദിക്കുന്നു. കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ് അബദ്ധ ജഡിലമായ ഇത്തരം വാർത്തകൾ പടച്ചുണ്ടാക്കുന്നതെന്നും കെ സുധാകരൻ എം പി ആരോപിച്ചു. ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള വലിയ ഉദ്യമം ഏറ്റെടുത്ത് ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് അലോസരമുണ്ടാക്കുന്ന വിധം കത്തെഴുതാനുള്ള മൗഢ്യം എനിക്കില്ല. ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കാണെന്ന സംഘടനാ ബോധം എനിക്കുണ്ട്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചെന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇതിൽ നിന്ന് തന്നെ സാമാന്യം ബോധമുള്ള എല്ലാവർക്കും ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം ബോധ്യമാകും. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തകർച്ച ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം ഒരു വാർത്തയുടെ ബുദ്ധി കേന്ദ്രമെന്നും കെ സുധാകരൻ എം പി ആരോപിച്ചു. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യം ഇത്തരം ഒരു വാർത്തയ്ക്ക് പിറകിലുണ്ടെന്നും കെ സുധാകരൻ എം പി ആരോപിച്ചു. അത്തരം കെണിയിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത പ്രവർത്തകർ കാണിക്കണമെന്നും സുധാകരൻ എം പി പറഞ്ഞു. അതേസമയം കെ സുധാകരൻ രാജി സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നത്. പ്രതിക്കൂട്ടിലായ സർക്കാരിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തെറ്റായതും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മാത്രമല്ല സുധാകരന്റെ വിശദീകരണം പാർട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ പി സി സി പ്രസിഡന്റിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കോൺഗ്രസിൽ ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുധാകരൻ രാജിക്കത്ത് നൽകിയത് പച്ചക്കള്ളമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇപ്പോൾ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എല്ലാ കാലത്തും മതേതര നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് കെ സുധാകരൻ എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിലൊരു കത്തെഴുതി എന്ന തരത്തിൽ വാർത്തകൾ വന്നത്. അത് തള്ളി ഇപ്പോൾ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കെ സുധാകരൻ എം പിയും താൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.